എത്ര വിശ്വസിച്ച് തന്നതാണ് സഹോദരങ്ങളെ. കപട വിശ്വാസിയുടെ ലക്ഷണമായി പഠിപ്പിക്കപ്പെട്ട മൂന്ന് കാര്യങ്ങളും ഈ സംവിധാനം വഴി പലപ്പോഴും നമ്മൾ ചെയ്തു പോകുന്നു. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇദഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയും. നമുക്കറിയാം, നമ്മൾ തളിപ്പറമ്പ് ടൗണിലേക്ക് എത്തണമെങ്കിൽ ഇനിയും 10 മിനിറ്റ് വണ്ടി ഓടിക്കണം. ഈ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? 2 മിനിറ്റ് കൊണ്ട് എത്താന്ന് പറയും. 10 മിനിറ്റ് ഓടി എത്താനുള്ളിടത്ത് 2 മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് പറയുമ്പോൾ അയാളുടെ 8 മിനിറ്റ് നമുക്ക് വേണ്ടിയാണ് അയാൾ ചെലവഴിച്ചത്. സംസാരിച്ചാൽ കളവ് പറയുന്നവർ, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുന്നവർ, ഞാൻ നാളെ തരാം, മറ്റന്നാ തരാം, അത് എൻ്റെ അടുത്തുണ്ട്, ഞാൻ അയച്ചു തരാം, ഞാൻ ഇന്ന സമയത്ത് നിനക്കത് തരാം എന്ന് പറഞ്ഞ് എന്തൊക്കെ വസ്തുക്കൾ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാക്ക് കൊടുത്തിട്ട് പാലിക്കാതിരിക്കുന്നവർ ആ കൂട്ടത്തിലാണ്. വിശ്വസിക്കുന്നവരെ ചതിക്കുക, വിശ്വസിച്ചാൽ അവൻ വഞ്ചിക്കും. നമ്മൾ വിശ്വസിച്ച് പറഞ്ഞതൻ അയാളുടെ കുടുംബത്തിൻ്റെ അകത്തെ വളരെ രഹസ്യമായ, ഒരു വേള സ്വന്തം ഭാര്യയോട് പോലും അയാൾ പങ്കുവെക്കാത്തൊരു കാര്യം നമ്മളോട് അയാൾ പറഞ്ഞത് എത്ര വിശ്വസിച്ചിട്ടാണ്? അവസാനം നാട്ടിലെ മുഴുവൻ ഗ്രൂപ്പുകളിലും കറങ്ങി തിരിഞ്ഞ് അതേ വ്യക്തിക്ക് മറ്റൊരാൾ എത്തുന്നത് കിട്ടൂലേ? നമ്മളെ വിശ്വസിക്കുന്നിടത്ത് വഞ്ചന കാണിക്കാതിരിക്കുക എന്നത് നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം അപകടങ്ങൾ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ഈ വസ്തു നമ്മൾ ഉപയോഗിക്കേണ്ടത്.